பாவாடா அது. അല്ലാതിങ്ങനെ വരുതി വരുത്തിയിട്ട് ഈ സാധനം മുള്ളുമെത്തുവാ മുള്ളും എത്തിയിട്ടൊക്കെ എന്തോ ഇല്ല മുള്ളാണെങ്കിൽ തിന്നാൻ സൗകര്യമായില്ല ഇതൊക്കെയാണ് ഞാൻ ആ മുറിച്ച ഹലോ ഇത് മറ്റേ എന്താണ് എന്തൊരു കേസുണ്ടല്ലോ ബാലവേല ഏൽപ്പിച്ചു തരണ്ട ഇത് കുടുങ്ങുവോ ഇങ്ങോട്ട് നോക്ക ഇങ്ങോട്ട് നോക്കടോ തിരിച്ച ഇല്ല ഈ കൊള്ളി വരെ മുറിഞ്ഞു പോണത് എന്താ തോട്ടിന്ന് ഞങ്ങളെ തോട്ടിന്ന് പിടിച്ച ചൂണ്ടലിട്ട് പിടിച്ച മീനാണ് ഇത് പൊരുക്ക് ഞങ്ങളെ നാട്ടില് പൊരുക്ക് എന്ന് പറയും പിന്നെ ഇത് കണ്ണനാണ് ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ബാക്കി സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ചപ്പ് പുതിന എല്ലാം സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി പോയാ അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇത് ഞങ്ങളെ നാട്ടില് മില്ല് നാട്ടിയതാണ് പാക്കറ്റ് വെളിച്ചെണ്ണ അല്ല അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പച്ചമുളക് ചതച്ചത് ഉള്ളി ഉള്ളിവാള എന്നും പറയും തക്കാളി ഇടാൻ പോവാണ് അപ്പൊ ഉപ്പ് പാകത്തിന് എന്തൊക്കെ കോമഡി വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കോമഡി ഇല്ല കയ്യിൽ പൊട്ട തീ പൊട്ടാണ് കത്തുന്നത് എന്നോട് പറഞ്ഞു മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി എന്താ അടുത്തെന്താ മുളക് പൊടി മുളക് പൊടി താളം തെറ്റി ആയി മൂടേ കുറച്ചും കളിച്ചാ ഒന്നൂടി ഒന്നൂടി ഒന്നൂടി
വെള്ളം ഇക്കടാ ആ മീൻ ഇതാണ്. നോടി കത്തേ രാജാ, കത്തേ ഒന്ന് മൂടെ ചാൾട്ടാ. നാല് മീനുള്ളൂ ഒക്കെ അല്ല, നാട്ടുകാരെ ഇമ്മ വിളിച്ചിട്ടില്ല. എന്ത് മനുഷ്യനാണിത്? അപ്പൊ മീൻ ഇടാൻ പോവാണ്. ഇതാണ് പൊരിക്ക്, നമ്മൾ ആദ്യം പറഞ്ഞത് കണ്ണൻ. കണ്ണിരിടാ പേട്ടുടി. ലേശം വെള്ളം കൂടി ഒഴിക്കുന്നു, അത്ത വെച്ച് വെള്ളം കുറവായിരുന്നു. തുണി എടുക്കാൻ മറന്നത് ഭയങ്കര. എന്താ കണ്ടത് സാറല്ല? അത് മോൻ അത്ര പവറാ. മീന് ഏകദേശം സെറ്റായിട്ടുണ്ട്, വെന്തതുണ്ട്. അപ്പൊ നമ്മള് അവസാനമായിട്ട് മല്ലിച്ചപ്പും കരിയപ്പിന്റെ ഇപ്പൊ നമ്മളെ മീൻകറി റെഡിയായി. അപ്പൊ കഷ്ണൊക്കെ സെൻട്രലാക്കിയോ? ആ തുടങ്ങിക്കോളേ. ഞാൻ അഭിപ്രായം പറയാം. അഭിപ്രായം പറയാം. രസം ഉണ്ടാ? എല്ലാരും ലാസ്റ്റ് ചെയ്ത് നോക്കിക്കോളെ. അയ്മാലിയ ഒന്നുകൾ നോക്കിക്കോളാം. നമ്മൾ മീൻ പിടിച്ച തന്നാണാണ് ഇങ്ങോട്ട് നോക്കേണ്ട അഭിപ്രായം പറയുള്ളൂ. ഇവിടെ ഇങ്ങോട്ട് നോക്കേണ്ട അഭിപ്രായം പറയുള്ളൂ.